അറിഞ്ഞിരിക്കാം സി ടി സ്കാനും എം ആർ ഐ സ്കാനും. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. രോഗങ്ങൾ കണ്ടെത്തുന്നതിനും രോഗങ്ങളുടെ തീവ്രത മനസ്സിലാക്കുന്നതിനും ശരീരത്തിലൂടെ വൈദ്യതരംഗങ്ങൾ കടത്തിവിട്ടുള്ള ഈ പരിശോധന രീതി കണ്ടെത്തിയത് മനുഷ്യൻ്റെ ആയുസ്സും ആരോഗ്യവും നിലനിർത്തുന്നതിൽ വലിയ മുതൽക്കൂട്ടായി മാറിക്കഴിഞ്ഞു. ഇത്തരം പരിശോധനകളിൽ നമുക്ക് അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ രണ്ടു തരം പരിശോധനകളാണ് സി ടി സ്കാനും എം ആർ ഐ സ്കാനും. അറിഞ്ഞിരിക്കാം ഇവയെക്കുറിച്ച്. എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു. ഒരു മനുഷ്യ ശരീരത്തിലുള്ള പല തരത്തിലുള്ള രോഗങ്ങളുടെ ആഴങ്ങൾ തിരിച്ചറിയാൻ ആരോഗ്യ വിദഗ്ധർ നടത്തുന്ന പരിശോധനകളാണ് എം ആർ ഐ സ്കാൻ അഥവാ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, സി ടി സ്കാൻ അഥവാ കമ്പ്യൂട്ടർ ടോമോഗ്രഫിയും. എം ആർ ഐ ഒരു റേഡിയോ തരംഗമായും സി ടി സ്കാൻ എക്സ്റേ ആയുമാണ് ഉപയോഗിക്കുന്നത്. എന്താണ് എം ആർ ഐ സ്കാൻ? റേഡിയോ തരംഗങ്ങളും കാന്തികതയും ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ കാണുന്നതിനാണ് എം ആർ ഐ ഉപയോഗിക്കുന്നത്. എം ആർ ഐ സ്കാൻ സാധാരണയായി ആവശ്യം വരുന്നത് ഇവയ്ക്കാണ്: 1. സന്ധികൾ, 2. മസ്തിഷ്കം, 3. കണങ്കയ്യ്, 4. കണങ്കാല്, 5. സ്തനം, 6. ഹൃദയം. ശരീരത്തിലെ കൊഴുപ്പ്, ജല തന്മാത്രകൾ, നിയന്ത്രിതമായി കാന്തിക മണ്ഡലം, റേഡിയോ ആവൃത്തികൾ എന്നിവ ഉപയോഗിച്ച് പരിശോധിക്കുകയാണ് സ്കാനിങ്ങിൽ ചെയ്യുന്നത്. റേഡിയോ തരംഗങ്ങൾ യന്ത്രത്തിലെ റിസീവറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതിനെ രോഗനിർണയത്തിനുള്ള ശരീരത്തിൻ്റെ ഒരു ചിത്രമായി മാറ്റുന്നു. എം ആർ ഐ സ്കാൻ പ്രവർത്തിക്കുമ്പോൾ ഉയർന്ന ശബ്ദമുണ്ടാക്കുന്ന ഒരു മെഷീനാണ്. സാധാരണയായി ഹെഡ്ഫോണുകൾ നൽകാറുണ്ട്. എം ആർ ഐ നടക്കുമ്പോൾ രോഗി കിടക്കുകയാണ് ചെയ്യേണ്ടത്. എന്താണ് സി ടി സ്കാൻ? ഒരു വലിയ എക്സ്റേ മെഷീൻ ഉൾപ്പെടുന്ന എക്സ്റേയിങ് ആണ് സി ടി സ്കാൻ. സി ടി സ്കാൻ ചിലപ്പോൾ ക്യാറ്റ് സ്കാനുകൾ എന്നും അറിയപ്പെടുന്നു. ഒരു സി ടി സ്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത്: 1. അസ്ഥിപ്പരുക്കുകൾ, 2. മുഴകൾ, 3. ക്യാൻസർ പരിശോധനയ്ക്ക്, 4. ആന്തരിക രക്തസ്രാവം കണ്ടെത്താൻ. സി ടി സ്കാൻ ചെയ്യുമ്പോൾ ഒരു മേശയിൽ കിടക്കാൻ ആവശ്യപ്പെടും. ഈ മേശ നീങ്ങുന്നതനുസരിച്ച് ശരീരത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ചിത്രങ്ങൾ സി ടി സ്കാനിലൂടെ എടുക്കാം. ഗുണങ്ങൾ എന്തെല്ലാം? എം ആർ ഐകളും സി ടി സ്കാനുകളും ഉപയോഗിച്ച് ആന്തരിക അവയവങ്ങളെ നന്നായി നിരീക്ഷിക്കാൻ സാധിക്കും. സി ടി സ്കാൻ എം ആർ ഐയെ അപേക്ഷിച്ച് വേഗത്തിൽ തീരുന്നതാണ്. കോശങ്ങൾ, അവയവങ്ങൾ, എല്ലിൻ്റെ ഘടനകൾ എന്നിവ ചിത്രങ്ങളായി ലഭിക്കും. ശരീരത്തിനകത്ത് അസാധാരണമായി ടിഷ്യൂ ഉണ്ടോ എന്ന് ഡോക്ടർമാർ നിർണയിക്കാൻ സഹായിക്കുന്ന ഇമേജുകൾ പിടിച്ചെടുക്കുന്നതിൽ എം ആർ ഐ വളരെ ഉപയോഗപ്രദമാണ്. എം ആർ ഐ ചിത്രങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകാനും സഹായിക്കുന്നു. ഇവയുടെ അപകട സാധ്യതകൾ എന്തൊക്കെ? സി ടി സ്കാനും എം ആർ ഐ സ്കാനും ചില അപകട സാധ്യതകൾ ഉണ്ട്. ഇമേജിംഗ് തരംഗം, ഇമേജിംഗ് എങ്ങനെ നിർവഹിക്കപ്പെടുന്നു എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അപകട സാധ്യത നിർണയിക്കുന്നത്. സി ടി സ്കാൻ്റെ അപകട സാധ്യതകൾ: 1. ഗർഭസ്ഥ ശിശുക്കൾക്ക് ഉണ്ടാകുന്ന ദോഷം, 2. വളരെ ചെറിയ അളവിലുള്ള വികിരണം അഥവാ റേഡിയേഷൻ, 3. ചായങ്ങൾക്കെതിരായ പ്രതികരണം എന്നിവ. എം ആർ ഐ സ്കാൻ്റെ അപകട സാധ്യതകൾ: 1. എം ആർ ഐ കാന്തിക വികിരണങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ലോഹങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, 2. കേൾവി പ്രശ്നമുണ്ടാക്കുന്ന മെഷീൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം, 3. എം ആർ ഐ ശരീരത്തിൻ്റെ ഊഷ്മാവിൽ വരുത്തുന്ന വർദ്ധനവ്, 4. ക്ലസ്ട്രോഫോബിയ, ഇടുങ്ങിയ സ്ഥലങ്ങളോടുള്ള പേടി. താഴെ പറയുന്നവയിലേതെങ്കിലും ഉള്ളവർ എം ആർ ഐക്ക് മുമ്പ് ഡോക്ടറെ സമീപിക്കണം. 1. കൃത്രിമ സന്ധികൾ, ആർട്ടിഫിഷ്യൽ ജോയിൻസ്, 2. കണ്ണിലെ ഇംപ്ലാന്റ്, 3. ഐ യു ഡി, 4. പേസ് മേക്കർ. എം ആർ ഐയോ സി ടി സ്കാനോ? സ്കാനിങ്ങിന് മുമ്പ് ഏത് സ്കാൻ വേണമെന്നതിനെ പറ്റി നമുക്ക് ഡോക്ടറോട് സംസാരിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. എങ്കിലും സോഫ്റ്റ് ടിഷ്യൂ, സന്ധികൾ, അവയവങ്ങൾ എന്നിവയുടെ കൂടുതൽ വിശദമായ ഒരു ചിത്രം വേണമെങ്കിൽ ഡോക്ടർ സാധാരണഗതിയിൽ ഒരു എം ആർ ഐ ആകും നിർദ്ദേശിക്കുക. ഇനി പറയുന്നവ ഉദാഹരണങ്ങളാണ്: 1. നട്ടലിൻ്റെ ഡിസ്കിനെ ഹെർണിയ ബാധിക്കുമ്പോൾ, 2. അസ്ഥിസന്ധികൾ പൊട്ടുകയോ തകരാറിലാകുകയോ ചെയ്യുമ്പോൾ, 3. മൃദുവായ കോശകലകളുടെ പ്രശ്നങ്ങളിൽ,
അസ്ഥി ഒടിയുക, തലയ്ക്ക് ക്ഷതമേൽക്കുക, ആന്തരിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുക തുടങ്ങിയവയിലും MRI ആണ് അനുയോജ്യം. MRI സ്കാനിംഗ് റിസ്ക് കൂടുതലായി ഉണ്ടെങ്കിലും CT സ്കാനുകളും MRI സ്കാനുകളും താരതമ്യേന റിസ്ക് കുറഞ്ഞവയാണ്. ഡോക്ടർക്ക് നിർദ്ദിഷ്ട വ്യവസ്ഥകൾ ശരിയായി നിർണയിക്കാൻ സഹായിക്കുന്നതിനായി രണ്ടും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നുണ്ട്. ഡോക്ടറുമായി നമ്മുടെ ആശങ്കകൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.